ഹായ് വെൽക്കം ടു ദിസ് ക്ലാസ്. ACC എന്ന കോഴ്സ് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും അതേപോലെ അത് പഠിച്ചു കഴിഞ്ഞാലുള്ള ജോലി സാധ്യതകൾ, ഗൾഫിലും ഇന്ത്യയിലുമുള്ള ജോലി സാധ്യതകൾ, അതേപോലെ മറ്റു രാജ്യങ്ങളിലും ഇതിന് എത്രത്തോളം വിലയുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ACCA ഫുൾ ഫോം അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് എന്നാണ്. ഇത് 1904 എട്ട് അക്കൗണ്ടൻസ് കൂടി സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്നിപ്പോൾ ലോകം മൊത്തത്തിൽ 233,000 മെമ്പേഴ്സ് ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ ഇത് 179 രാജ്യങ്ങളിലോളം ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സും സ്റ്റുഡൻസും ഉണ്ട്. ഒരു 527,000 സ്റ്റുഡൻസ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് ACCA എന്നുള്ളത്. അടുത്തത് നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. അതായത് ACCA നമുക്ക് ചേരണമെങ്കിൽ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ടാണോ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ ചേരേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് പ്ലസ് ടു കഴിഞ്ഞ എല്ലാവർക്കും ACCA ചേരുവാൻ സാധിക്കും. നിങ്ങൾക്ക് അക്കൗണ്ടൻസി പഠിച്ചവർ, അതേപോലെ മാത്സ് പഠിച്ചവർ, ഇംഗ്ലീഷ് പഠിച്ചവർ, ഈ ഒരു മൂന്ന് സബ്ജക്റ്റ് നിങ്ങൾക്ക് പ്ലസ് ടുവിനുണ്ടെങ്കിൽ, അതായത് കൊമേഴ്സ് എടുത്തവർക്ക് അക്കൗണ്ടൻസി ഇംഗ്ലീഷും അവർ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അതേപോലെ സയൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് മാത്സും ഇംഗ്ലീഷും കാണും. സോ അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ ആർക്കും ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് BCOM അതേപോലെ MCOM ഉള്ള ഡിഗ്രി ഉള്ളവർക്കും ACCA ചേരുവാൻ സാധിക്കും. അവർക്ക് എക്സാമിന് കുറച്ച് ഇളവുകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മുന്നോട്ട് പറയുന്നതായിരിക്കും. മറ്റൊരു കാര്യം, നമുക്ക് ഈ കോഴ്സ് നല്ല ഫ്ലെക്സിബിളാണ്. കാരണം ഇത് നമുക്ക് നമ്മുടെ ഡിഗ്രിയോടുകൂടി ചെയ്യാൻ പറ്റും. അതായത് ഫുൾ ടൈമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പാർട്ട് ടൈമായിട്ടും ചെയ്യാൻ പറ്റും, അതേപോലെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ല നല്ല അവസരങ്ങളുണ്ട് ACCA ചെയ്ത് തീർക്കുവാൻ വേണ്ടി. അതേപോലെ തന്നെ ഇവരുടെ എക്സാമിനകത്തും ഡേറ്റ് എടുക്കുന്നതിനകത്തൊക്കെ അല്പം ഫ്ലെക്സിബിലിറ്റി അവർ തരുന്നുണ്ട്. അതേപോലെ വിവിധ രാജ്യങ്ങളിൽ ഇവർക്ക് എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ 179 കൺട്രീസിൽ ഇവർക്ക് സ്റ്റുഡൻസ് ഉള്ളത് കാരണം ഓരോ കൺട്രിയിലും ഇവർക്ക് എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോലി എവിടെയാണ് ജോലിയെങ്കിലും നിങ്ങൾക്ക് അവിടെ ആ സെൻറ്ററിലേക്ക് നിങ്ങളുടെ എക്സാം ആക്കി അവിടെ എക്സാം എഴുതുവാനൊക്കെയുള്ള അവസരങ്ങൾ ACCA തരുന്നുണ്ട്. ഇനി നമുക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പ്രയോജനം? അതായത് ഒരു BCOM MCOM ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ACCA എടുക്കുമ്പോൾ എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ, ഒരു 4 എക്സാം, അതായത് ഇവരുടെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട്, അതിനകത്ത് ഒരു 4 എക്സാം നമുക്ക് എഴുതേണ്ട കാര്യമില്ല. അങ്ങനെ ആ 4 എക്സാമിൻ്റെ ഒരു എക്സംഷൻ ഡിഗ്രി ഉള്ളവർക്ക് ഇവർ നൽകുന്നുണ്ട്. അതേപോലെ ഫൗണ്ടേഷൻ കോഴ്സുണ്ട്, ഡിഗ്രി ഉള്ളവർക്ക് ഫൗണ്ടേഷൻ കോഴ്സും അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു പ്രയോജനം ഡിഗ്രിക്കാർക്കുണ്ട്. ഇതാണ് ഡിഗ്രിക്കാർക്ക് നമ്മൾ അവരുടെ ഒരു എക്സംഷൻ കാൽക്കുലേറ്റർ ഉണ്ട് അവരുടെ സൈറ്റിനകത്ത്. ഞാനത് നോക്കിയപ്പോൾ ഡിഗ്രിക്കാർക്കുള്ളത് ബിസിനസ് ആൻഡ് ടെക്നോളജി, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ലോ എന്നീ 4 സബ്ജക്റ്റുകൾ നമ്മൾ പിന്നെയും പഠിച്ച് എക്സാം എഴുതേണ്ട കാര്യമില്ല. അത് നമ്മൾ പാസ്സാക്കിയതായിട്ട് അല്ലെങ്കിൽ അത് നമ്മൾ ഓൾറെഡി അച്ചീവ് ചെയ്തതായിട്ട് അവർ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സോ അത്രയും നമുക്ക് ഒരു എക്സംഷൻ കിട്ടുന്നുണ്ട്. പിന്നീട് നമുക്ക് മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷനായ, അതായത് CA CMA ഇങ്ങനെയൊക്കെയുള്ള നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഇതിൽ കൂടുതൽ, ഇപ്പം BCOM പറഞ്ഞതിൽ കൂടുതൽ എക്സംഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവരുടെ ഒരു എക്സംഷൻ്റെ കാൽക്കുലേറ്റർ ഉണ്ട്, അല്ലെങ്കിൽ അതെങ്ങനെ എക്സംഷൻ ഏതൊക്കെയാണെന്ന് നോക്കേണ്ട ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. അത് ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെ എക്സംഷൻസ് എക്സാമിന് കിട്ടുമെന്ന് അറിയുവാൻ സാധിക്കും. പിന്നീട് ACCA ഒരു ലണ്ടൻ ബേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ലണ്ടനിലെ കുറച്ച് യൂണിവേഴ്സിറ്റീസ്, അതായത് ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ, ഈ രണ്ട് യൂണിവേഴ്സിറ്റികളുമായിട്ട് ചേർന്ന് ACCA കഴിഞ്ഞവർക്ക് അവരൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി പ്രോഗ്രാം അച്ചീവ് ചെയ്തതായിട്ട് അവർ നമുക്ക് റെഡിയാക്കി തരും. അതിന് കുറച്ച് ഫോർമാലിറ്റീസ് കാണും. അത് ACCA കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രിയും കരസ്ഥമാക്കുവാൻ സാധിക്കും. അത് നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇങ്ങനെ ഒരു അവസരം കൂടെ ഉണ്ട് എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്.
മറ്റൊരു കാര്യം, നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞാണ് എസ് എസ് സിക്ക് പോകുന്നതെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെ കൂടെ ബി കോം അല്ലെങ്കിൽ ബി ബി എ പോലുള്ള ഡിഗ്രികളും കൂടെ പഠിക്കുക. എന്താണ്, അല്ലെങ്കിൽ ബി കോം പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ എസ് എസ് സി പഠിക്കുക. ഏതെങ്കിലും ഒരെണ്ണം പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 3 വർഷം കഴിയുമ്പോൾ ബി കോമും കിട്ടും, എ സി സി എയും കിട്ടുവാനിടയാകും. സോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് അവൈലബിൾ ആണല്ലോ. ഇനി എസ് എസ് സിക്ക് എത്ര എക്സാം ഉണ്ടെന്ന് നോക്കാം. 13 സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിച്ച് ക്ലിയർ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ കാണിക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇവരുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്. ഫൗണ്ടേഷൻസ് ആദ്യം നമ്മൾ എഴുതണം. അത് ഡിഗ്രി ഇല്ലാത്തവർക്കാണ് ഫൗണ്ടേഷൻസ് ഉള്ളത്. അപ്ലൈഡ് നോളജാണ് ഫസ്റ്റ് സ്റ്റേജ്. ബിസിനസ് ആൻഡ് ടെക്നോളജി, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ബി കോം ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തവർക്ക് ഈ ഒരു സ്റ്റേജ് ഇല്ല. രണ്ടാമത് അപ്ലൈഡ് സ്കിൽസ്. അപ്ലൈഡ് സ്കിൽസിനകത്ത് ടാക്സേഷൻ, പെർഫോമൻസ് മാനേജ്മെൻറ്റ്, ഓഡിറ്റ് ആൻഡ് അഷുറൻസ്, കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ലോ. ഈ കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ലോ എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് ബി കോം ഉണ്ടെങ്കിൽ അതും ഒഴിവാകുന്ന ഒരു സബ്ജക്റ്റാണ്. പിന്നെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റാണ് അപ്ലൈഡ് സ്കിൽസിനകത്ത് വരുന്നത്. പിന്നീട് സ്ട്രാറ്റജിക് പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേജാണ്. അതിനകത്ത് രണ്ടെണ്ണം എസെൻഷ്യലായിട്ട് എടുക്കേണ്ടത് സ്ട്രാറ്റജിക് ബിസിനസ് ലീഡർ, സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിങ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏതെങ്കിലും 2 നിങ്ങൾക്ക് ഏറ്റെടുത്തിട്ട് അത് ക്ലിയർ ചെയ്തിട്ടായിട്ട് വരും. സോ ഇത്രയാണ് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ സി എ ആണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ എ സി സി എ വാലിഡാണ്. സോ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കിത് ജയിക്കുവാൻ സാധിക്കത്തുള്ളൂ. സോ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇത് ക്ലിയർ ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. സോ നമുക്ക് മറ്റു ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അടുത്തത് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്, എത്ര നാളുകൾ കൊണ്ട് എ സി സി എ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഒരു 3-4 വർഷം കൊണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു എ സി സി എ കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കാം എ സി സി എ മെമ്പർ, അതേപോലെ തന്നെ എ സി സി എ അഫിലിയേറ്റ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? എ സി സി എ മെമ്പർ എന്ന് പറഞ്ഞാൽ എ സി സി എ പഠിച്ചതിന് ശേഷം 3 വർഷം പ്രവൃത്തി പരിചയം, അതായത് പ്രാക്ടിക്കൽ വർക്ക് എക്സ്പീരിയൻസ്. ഇവിടെ ഏതെങ്കിലും കമ്പനിയിൽ നമ്മൾ നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുക, എ സി സി എക്ക് മുന്നേ നമ്മൾ ജോലി ചെയ്തതോ, എ സി സി എ ചെയ്തുകൊണ്ട് നമ്മൾ ജോലി ചെയ്തതോ, അല്ലെങ്കിൽ എ സി സി എ കഴിഞ്ഞ് നമ്മൾ ജോലി ചെയ്തതുകൊണ്ടോ, അങ്ങനെ 3 വർഷം നമ്മുടെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇവർക്ക് നമുക്ക് ഇവർക്ക് കാണിച്ചു കൊടുക്കണം നമ്മൾ ചെയ്തുവെന്ന്. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു എ സി സി എ മെമ്പർ ആകുവാൻ സാധിക്കത്തുള്ളൂ. ഒരു എ സി സി എ അഫിലിയേറ്റ് ആകുവാൻ നിങ്ങൾക്ക് ഈ 13 സബ്ജക്ട് ക്ലിയർ ചെയ്താൽ മതി. അതായത് നിങ്ങളുടെ പഠിത്തത്തിന് ശേഷം നിങ്ങൾ എ സി സി എ അഫിലിയേറ്റ് ആവുകയും എന്നാൽ ഈ 3 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു എ സി സി എ മെമ്പർ ആകുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എ സി സി എ മെമ്പർ ആകുവാൻ സാധിക്കും. അല്ല, എ സി സിയുടെ കൂടെ തന്നെ നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് കാണിക്കാൻ സാധിക്കും. എ സി സി എ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ജോലി ചെയ്തതെങ്കിൽ ആ എക്സ്പീരിയൻസ് കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് എ സി സി എ മെമ്പർ ആകുവാൻ സാധിക്കും. സോ ഈ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നാലും ഒരു എ സി സി എ കഴിഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും നല്ല ജോലി കിട്ടും. അപ്പം നിങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രം അവരുടെ മെമ്പർ ആയാൽ മതി, നിങ്ങൾക്ക് ഓൾറെഡി നല്ല ജോലി കിട്ടുമല്ലോ, അതുകൊണ്ട് പേടിക്കാനില്ല. അടുത്തത് നമുക്ക് എ സി സി എ കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളുടെ ജോലി സാധ്യതകൾ, അവരുടെ സാലറി ഇവയൊക്കെ നോക്കാം. എ സി സി എ കഴിഞ്ഞ ഒരാൾക്ക് ഇന്ത്യയിൽ ഒട്ടനവധി ഫേമിൽ നല്ല നല്ല കമ്പനികളിലാണ് ജോലി കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ ഏണസ്റ്റ് ആൻഡ് യങ്, KPMG എന്ന് പറയുന്ന വലിയ കമ്പനികളിലൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടും. 8 ലക്ഷം പെർ ആനം, അത് കൂടിയാലേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള കമ്പനികളിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിരിക്കും, അത് എക്സ്പീരിയൻസ് അനുസരിച്ച് കൂടുന്നതും ആയിരിക്കും. പിന്നീട് നമുക്ക് സാലറി ഇൻ ഗൾഫ് നോക്കാം. ഗൾഫിൽ എ സി സി എക്കാർക്ക് നല്ല ഡിമാൻഡാണ്. നിങ്ങൾ എ സി സി എ ഉള്ള ഒരാൾക്ക് അവിടെ എങ്ങനെയായാലും ഒരു 1.5 ലക്ഷം രൂപ മന്ത്ലി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ എ സി സി എന്ന് പറഞ്ഞത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കരിയറും അല്ലെങ്കിൽ അതിൻ്റെ ജോബ് മാർക്കറ്റും വളരെ വലുതാണ്. എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ജോബ് പൊസിഷനിലേക്ക് മൂവ് ചെയ്യുവാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തായിട്ടായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ജോബ് ടൈറ്റിൽസ് എന്ന് ചോദിച്ചാൽ, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആകാം, ഫൈനാൻഷ്യൽ അക്കൗണ്ടൻ്റ് ആകാം, കോർപ്പറേറ്റ് ട്രഷറർ ആകാം, ഫൈനാൻഷ്യൽ കൺട്രോളർ ആകാം, ഫൈനാൻസ് മാനേജർ ആകാം, ഫണ്ട് അക്കൗണ്ടൻ്റ് ആകാം, ഫൈനാൻസ് ഡയറക്ടർ ആകാം, CFO ആകാം, ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആകാം, സീനിയർ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആകാം, അസിസ്റ്റൻറ്റ് ഫൈനാൻഷ്യൽ കൺട്രോളർ ആകാം,
എന്നിങ്ങനെ ഒട്ടനവധി വേക്കൻസീസ് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് നല്ല സൂപ്പർവൈസർ ആകാം, ഫൈനാൻസ് മാനേജർ. അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു നല്ല സ്ഥാപനത്തിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ് ACCA. അപ്പോൾ ഈ വീഡിയോ കണ്ടവരെല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. കാരണം എന്തെങ്കിലും നിങ്ങൾ ഒരു ACCAക്കാരനാകുകയാണെങ്കിൽ ഞാനാണ് ആദ്യം നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത്. നല്ല ഒരു റെക്കഗ്നൈസ്ഡ് ഡിഗ്രിയാണ്. നിങ്ങൾ കാനഡയ്ക്കോ USAക്കോ ഒക്കെ എവിടെ പോയാലും നിങ്ങൾക്ക് റെക്കഗ്നൈസ്ഡ് ആയിട്ട് ഒരു ഒരു ഇതാണ്, എന്താണ്, ഒരു കോഴ്സാണ് ACCA. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നല്ലൊരു കോഴ്സ് നമ്മുടെ കയ്യിലാക്കിയാൽ, ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലാക്കിയാൽ, പിന്നീട് നമ്മുടെ കരിയറിനെ പറ്റി അത്ര നമ്മൾ ദുഃഖിക്കേണ്ട കാര്യം വരത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ CMS, ACCA എന്നിങ്ങനെയുള്ള ഒരു സർട്ടിഫൈഡ് കോഴ്സ് കരസ്ഥമാക്കുവാൻ നോക്കിയാൽ അത് വളരെയധികം പിന്നീട് പ്രയോജനം ആകുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വീണ്ടും നിങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊള്ളുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.